பிசகா திருநாளில் கர்த்தாவருளிய கல்பனை போல் திருநாமத்தில் சேர்ந்தீடா உரிமையொடி வெளியர்ப்பிக்க அனுரஞ்சிதராய் தீர்ந்தீடாம் நவமொரு பீடமொரு கீடாம் அனுரஞ்சிதராய் தீர்ந்தீடாம் நவமொரு பீடமொரு கீடாம் குருவின் ஸ்நேகமொடியாகம் திருமுந்தாகையட சீடாம் குருவின் ஸ்நேகமொடியாகம் திருவந்தாகையட சீடா திண்ணதமா சொல்லோகத்தில் சர்வேசரு ஸ்துதிகீதம் சாந்தி பிரத்யாசையுமென்னேக்கும் அத்யுங்கதமா சொல்லோகத்தில் சர்வேசனு ஸ்துதி கீதம் பூமியிலெங்கும் மர்த்தினு சாந்தி பிரத்யாசையுமென்னேக்கும் அத்யுங்கதமா சொல்லோகத்தில் சர்வேசனு ஸ்துதி கீதம் பூமியிலெங்கும் மர்த்தினு சாந்தி സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺപാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. ും അനുദിനമം
നാഥൻ മഹിമ നിറഞ്ഞവനും പാരൻ സ്തുതിനുമെന്നിന്നും ആത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ ജീവിതകാലം മുഴുവൻ നാഥനു ഗീതികൾ പാടിടും ജ്ഞാനീ മണ്ണിൽ കഴിവോണം ദൈവസ്തുതികൾ പാടിടും അരച്ചനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ നല്ലതും ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതി ഗീതം വാഴ്ത്താം അവനുടെ തിരുനാമം ദൈവം നിത്യം സ്തുത്യർഹൻ ചിതറിയൊരു ശ്രീ ജനതതിയെ നാഥൻ വീണ്ടും ചേർക്കുന്നു പണിയുന്നു ശ്രീ നഗരിയവൻ കരുണാവാരിധി അവനല്ലോ ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതി ഗീതം പാടിയിടും വളരെ ജനത്തിനു മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും ും ആദി മുതൽ കിണ്ണതുപോലെ ആമീനാമീൻ അനവരതം ഹല്ലേലൂയ 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 നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവാധിപരാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മഹോന്നതമാ ഉത്താരം നീ അരുളുന്നു, അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ ഞാൻ കൈകൾ കഴുകി നിർബലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ചെയ്യുമേകുന്നു
പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ. സർവാധിപരാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമി ചുപുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു, അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനരാം സർവേശ പരിപാവനരാം ബലവാനേ, പരിപാവനരാം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ കേകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനരാം സർവേശ പരിപാവനം ബലവാനേ, പരിപാവനം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ കേകണമേ. ആദി മുതൽ എന്നേക്കും ആമേൻ. പരിപാവനം സർവേശ പരിപാവനം ബലവാനേ, പരിപാവനം അമർത്യനെ നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. സർവജ്ഞനായ ഭരണകർത്താവും തന്നെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മിനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർ എഴുതിയ ലേഖനം കർത്താവെ ആശീർവദിക്കണമേ. സഹോദരനെ, ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും. സത്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കല്ല, ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത്. നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ? എങ്കിൽ നന്മ ചെയ്യുക, നിനക്ക് അവനിൽ നിന്ന് ബഹുമതി ഉണ്ടാകും. എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ നീ പേടിക്കണം. അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല, തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിൻ്റെ ക്രോധം നടപ്പാക്കുന്ന ദൈവിക ശുശ്രൂഷകനാണവൻ. ആകയാൽ ദൈവത്തിൻ്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, മനസ്സാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ.
നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇക്കാരണത്താൽ തന്നെ. എന്തെന്നാൽ അധികാരികളിൽ ഇക്കാര്യങ്ങളിലെല്ലാം നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവിക ശുശ്രൂഷകരാണ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരമർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. നല്ലൊരാശയം എൻ മനതാറിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവാജ്ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമറോ ഗ്രഹപൂരിതരം കവിതൻ തൂരിക പോലിന്നാവിപ്പോ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. തരുമതുപോൽ സുതരം പരിശുദ്ധാത്മാവിനു സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അപ്പോൾ പരിസേർ പോയി ഈശോയെ എങ്ങനെ വാക്കിൽ കൊടുക്കാം എന്ന് ആലോചന നടത്തി. അവർ തങ്ങളുടെ അനുയായികളെ ഹെറോദേസ് പക്ഷക്കാരോടൊത്ത് അവൻ്റെ അടുത്ത് അയച്ചു ചോദിച്ചു, ഗുരോ നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങളോട് പറയുക, നിനക്ക് എന്തു തോന്നുന്നു? സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു, കപടനാട്ടിക്കാരെ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക. അവരൊരു ധനാറാവനെ കാണിച്ചു. ഈശോ ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു. അവൻ അരുളി ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഇത് കേട്ട് അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. പന്തക്കുസ്താ തിരുനാളിൽ സ്നേഹന്മാരുടെ മേൽ തീന്നാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്നേഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുന്നതിനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് ബാബായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപാധ്യക്ഷനായ മാർ യോസേഫ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ മേൽദിഷ്ണ പിതാക്കന്മാരുമായ മാർ യോസേഫ് മെത്രാനെയും മാർ യാക്കോബ് മെത്രാനെയും അവരുടെ സഹശുശ്രൂഷകളെയും പ്രേക്ഷിതരംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂതാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവെ, കൗതാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്നേഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവെ, ജീവിത ക്ലേശങ്ങളുടെ മധ്യവസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ലീഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ.
അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാം വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, കൈവിപ്പനായി നിങ്ങൾ തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ തോജിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. മാമോദിസ സ്വീകരിക്കുകയും ജീവനുടെ ആളതാൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവില്ല ദൃഢമായി ശരണപ്പെട്ടു മിശിഹാ കർത്താവിൻ തിരുമേലിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടടയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവ നിരയോടു ചേർന്നേവം പാടാ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ ദരിദ്രർ ഭക്ഷിച്ചു തൃപ്തരാകും മിശിഹാ കർത്താവിൻ തിരുമേലിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരും ഒന്നായി സന്നിധിയിൽ മാനവ നിരയോടു ചേർന്നേവം പാടാ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ ോടും തിന്നും
കാത്തു വസിക്കുന്നു മൃതരെല്ലാരും സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കപ്പെടാത്ത ജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവെന്ന ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരമിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്ത് നിറങ്ങി പരിശുദ്ധ ആത്മാവിനാൽ കന്യകാമറയത്ത് നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീപാതൃകപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുതി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എടുത്തുള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുമാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാതിരാർഗീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവാൻ മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ വിശുദ്ധ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന എവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമ്പ്രദനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ നിരഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അപേക്ഷ തൻ്റെ ശരീര രക്തങ്ങളാകുന്ന ദീപരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളും മാറുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യത്രികത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. വൈഭക്തിജനമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സർവ്വത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദ് സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടേ.
ഇസഹാ യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധിൻ രാജാവേനിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പോ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ സമാധാനം നമ്മോട് കൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ അതൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അതിരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും ഇനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോട് ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയിലുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്തിമായ ആത്മാവോടും മർത്തിമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്ര ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവ് അങ്ങയുടെ പക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ആനായിസാവു പകരാതിയിൽ ദുഗലാപ്പുകോൻ അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. അനായി സാവുതമാതിയിൽ
കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലതയുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃദുരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും ഇപ്പോഴും നീക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ്കോസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ദ്രൂപതാധ്യക്ഷനായ മാർ യോസേ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് മേലധ്യക്ഷനുമായി മാർ യോസേ മെത്രാനും മാർ യാക്കോബ മെത്രാനും വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരന്മാരായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതനകമായി വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വെറുപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ പരിശുദ്ധന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെയും അങ്ങയുടെ ദൃസന്നിധിയിൽ സമൃതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപന സ്മരണ അങ്ങയുടെ അവനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ സോമിശിഹായെ അങ്ങയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നിർമ്മലത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശരുമായി ദാസരും അങ്ങു നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭൈവത്തിനനുകമും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദനായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ ഇവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ബൗദ്ധരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊരുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ.
കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അപേക്ഷത്തിന്റെ അമൂര്യത്വത്താൽ രക്ഷിക്കപ്പെട്ട ആ സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥിയുടെ പക്കലേക്കും എന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ. ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്താദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള വാദന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പ്രചോദിപ്പിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സർവ്വത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലെ വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇപ്പൊ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ദൈവമേങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന ദൈവമായ അങ്ങേ, സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നാപതനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രോപണത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാൻ രാജ്യവും സത്യവും മഹത്വവും എന്നേക്ക് വങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിന് പുത്രന് പരിശുദ്ധ ആത്മാവിന് നീക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലെ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. അവിടുത്തെ കാരണത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും സഹോദരരെ, ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുകയും അവിടുത്തെ രക്തം പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് തിരിച്ചപ്പെട്ട രഹസ്യങ്ങളെ ഉദ്ഘോഷിക്കുക. എൻ്റെ ഈശോയെ, പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തെ ഞാൻ വിശ്വസിച്ചേറ്റ് പറയുന്നു. എല്ലാ അവസ്ഥകളെക്കാളും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ആത്മാവിലേക്ക് നിന്നെ സ്വീകരിക്കാൻ ഞാൻ അഗാധമായി ആഗ്രഹിക്കുന്നു. കൗതാശകമായി നിന്നെ സ്വീകരിക്കാൻ എനിക്കാവില്ലെങ്കിലും ആത്മീയമായി എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. പൂർണ്ണമായി ഞാൻ നിന്നെ നൽകിയട്ടെ. എന്നിലേക്ക് കടന്നു വന്ന നിന്നെ ഞാൻ ആശ്ലേഷിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഒരിക്കലും നിന്നിൽ നിന്നകന്നു പോകുവാൻ നീ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മനുഷ്യവർഗത്തിന് പ്രത്യാശയായ മിശിഹായ, ഞങ്ങൾ ഭക്ഷിച്ചാത്ര ശരീരവും പാനം ചെയ്താത്ര രക്തവും ഞങ്ങൾക്ക് ശിക്ഷാപതിക്ക് കാരണമാകാതെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസവും ഞങ്ങൾ സ്വീകരിച്ച രഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്ക് കാരണമാകട്ടെ. യുവങ്ങളുടെ രാജാവായ മിശിഹായ, നീദാസന്റെയും സൃഷ്ടാവിൻ്റെയും സദൃശമാകുന്നു. നിന്നെ വിശ്വാസരുടെയും കരകളും കടങ്ങളും നിന്റെ ശരീരത്തങ്ങളാൽ നിർമാർജ്ജം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനവിശ്വാസത്തിന് എതിരേൽക്കുവാനും സ്ത്രീകളോട് നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദൃഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ നിയമാധാനത്തെ കുറിച്ച് കർത്താവ് ഇങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദീപദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലിവഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവേ ആസ്വദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. പിതാവാം സകലേശം സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുതനാ നൽകി റൂഹദാനങ്ങൾ. ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശം. പാടാം ദൈവ സ്തുതികൾ നാം വാഴ്ത്താമെന്നും തിരുമുൻപിൽ. പരിപാവനമീ യാഗത്തിൽ പങ്കാളികളായി തീർന്നവരാ നമ്മെ നിതാന്തം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാദൻ സഹവാസവുമുണ്ടാകട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായി ഈശോ മിശിഹ സ്ഥാപിച്ച സഭയിലെ വേദപാരംഗതനായ വിശുദ്ധ അഗസ്തീനോസിന്റെ മാധിസ്ത്യം ഈ നവനാൾ പ്രാർത്ഥന വഴി ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ അർത്ഥനങ്ങൾ അങ്ങ് കണിവോടെ സ്വീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. നമുക്കെല്ലാവർക്കും സ്നേഹവും നന്ദിയും നിറഞ്ഞ ഹൃദയത്തോടെ വിശുദ്ധ അഗസ്തീനോസിന്റെ മാധുസ്ത്യം ഏറ്റു പറയാം. വിശുദ്ധ അഗസ്തീനോസേ, അങ്ങ് നിങ്ങളുടെ ഇടവിടെയും കുടുംബങ്ങളുടെയും സംരക്ഷണം സ്വർഗീയ മധ്യസ്ഥനമായി ഞങ്ങൾ ഏറ്റു പറയുന്നു. അങ്ങ് നിങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഉറപ്പുള്ള ആശ്രയ സംഗീതവുമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ സ്മരണപ്പെടുന്നു. അങ്ങയുടെ അജവാളത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സ്നേഹിച്ച് സേവിച്ചതുപോലെ ആധ്യാത്മികവും ഭൗതികവുമായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും സുഖദുഃഖങ്ങളിലും വിജയപരാജയങ്ങളിലും അങ്ങ് ഞങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കുകയും സർവശക്തനായ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു തരികയും ചെയ്യണമേ. മഹാജ്ഞാനിയായ വിശുദ്ധ അഗസ്തീനോസേ, തിരുസഭയുടെ ശൈശവത്തിൽ അങ്ങയുടെ നാവും കൊണ്ടും തൊലിയെ കൊണ്ടും പ്രായച്ചു ജീവിതം കൊണ്ടും അബദ്ധസിദ്ധാന്തങ്ങളെ അങ്ങ് നശിപ്പിക്കുകയും അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുകയും ചെയ്തു. വിശുദ്ധ അഗസ്തീനോസേ, സത്യവിശ്വാസം കടന്നുപോയവരെയും പാപാന്ധകാരത്തെ തപ്പിത്തടയുന്നവരെയും വിശ്വാസത്തിലേക്കും ദൈവ ബെഞ്ചമിനിലേക്കും അങ്ങ് തിരികെ കൊണ്ടുവരണമേ.
അവിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും ഞങ്ങളുടെ ഇടയിൽനിന്നുന്മൂലനം ചെയ്യണമേ. പാപികളായി ഞങ്ങളെ ജീവനും പ്രകാശവുമായ മിശിഹായുടെ പക്കലേക്ക് ആനയിക്കണമേ. അടുത്താവളിക്കുത്തമ മാതൃകയായ വിശുദ്ധ അഗസ്തീനോസേ, അങ്ങയുടെ ജീവിതം മുഴുവനും ആത്മകഥ വഴി ദൈവത്തോടും മനുഷ്യരോടും ഏറ്റുപറഞ്ഞ് യഥാർത്ഥ മനസ്താവത്തിൻ്റെ മാതൃക ഞങ്ങൾക്ക് കാണിച്ചു തന്നുവല്ലോ. ഞങ്ങളുടെ സ്നേഹമുള്ള മധ്യസ്ഥ, ഞങ്ങൾ ചെയ്ത വിവിധ പാപങ്ങളെപ്പറ്റി ഞങ്ങൾ മനസ്സപിക്കുകയും അവയേറ്റു പറയുകയും ചെയ്യാനുള്ള ആൺമുധൈര്യവും എളിമയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അനീതിയും അസത്യവും അക്രമവാസനകളും മദ്യപാനവും അശുദ്ധിയും ശത്രുതയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമേ. ഞങ്ങളുടെ പുതിയ യുവാക്കന്മാരെ നേർവഴിക്ക് നടത്തണമേ. അവർ വിജ്ഞാനത്തിന് വിശുദ്ധിയിലും വളർന്നു വരുവാൻ ഇടയാകണമേ. അധ്യാപകരുടെ മാതൃ ശുശ്രൂഷയിലും ആനന്ദം കണ്ടത് വിശുദ്ധ അഗസ്തീനോസേ, ഞങ്ങളുടെ വിദ്യാലയങ്ങളെയും മാതൃലയങ്ങളെയും മറ്റു സ്ഥാപനങ്ങളെയും അവിടെ സേവനം അനുഷ്ഠിക്കുന്നവരെയും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ക്രൈസ്തവ ചൈതന്യം നിലനിർത്തുവാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ കൃഷിസ്ഥലങ്ങളും വ്യവസായ രംഗങ്ങളും അധ്വാനവും ഫലസമൃദ്ധമായി തീരണമേ. ജീവസന്ധാനത്തിന് മാർഗം കാണാതെ വേദനിക്കുന്നവരെ സഹായിക്കണമേ. രോഗങ്ങളിൽ സൗഖ്യവും അപകടങ്ങളിൽ രക്ഷയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സഹോദര സ്നേഹമോ നീതിബോധവും പ്രാർത്ഥനാ ചൈതന്യവും ഞങ്ങളിൽ വളർത്തണമേ. ഈ നൊവരിയിൽ സംബന്ധിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളും യാചനകളും നിറവേറ്റി തരണമേ. അങ്ങയുടെ ശക്തിയേറിയ മധ്യസ്ഥയിൽ വിശ്വസിച്ച് ഇന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രത്യേക നിയോഗങ്ങൾ സാധിച്ചു തരണമേ. നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ വിശുദ്ധ അഗസ്തീനോസിൻ്റെ മധ്യസ്ഥ വഴി ദൈവത്തിന് സമർപ്പിക്കാം. പ്രത്യേകിച്ച് പരീക്ഷകളിൽ റിസൾട്ട് വരുന്ന ദിവസങ്ങൾ അടുത്തു വരികയാണ്. അവർക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ കുട്ടികളെ സമർപ്പിച്ച് വിശുദ്ധ അഗസ്തീനോസിൻ്റെ പാദങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത്യാദരങ്ങളിൽ അരുളും അഗസ്തീനോസേ, അവിടുത്തെ മാധ്യസ്ഥ യാചിച്ചു നിൽക്കുന്നു, കാത്തരുളിടണമേ. ഞങ്ങളെ കാത്തരുളിടണമേ. വെളിച്ചത്തിൽ ഹൃദയ ഗീതവുമായി ഈ കിടാവിളക്കിൻ്റെ തേളി വെളിച്ചത്തിൽ ഹൃദയ ഗീതവുമായി ഉയർപ്പിൻ നാളുകൾ ഓർത്തോത്തിരിക്കും ഉഷമലരികളല്ലോ, ഞങ്ങൾ ഉഷമലരികളല്ലോ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവ് വിശുദ്ധ അഗസ്തീനോസ് വഴി ഞങ്ങളുടെ മാധ്യസ്ഥ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവ് വിശുദ്ധ അഗസ്തീനോസ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാവിധ ഐഹിക സുഖങ്ങളും പൂർണ്ണമായി തിരിച്ച് സുഹൃത ജീവിതത്തിന്റെ ഔന്നത്യത്തിലെത്തിയ വിശുദ്ധനെ പോലെ ഭൗതികാസുഖങ്ങളുടെ നശ്വരതയും പാരത്രികാസുഖങ്ങളുടെ അനശ്വരതയും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശുദ്ധ അഗസ്തീനോസ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയ്ക്ക് വേണ്ടി തന്റെ കഴിവും മുഴുവൻ വിനിയോഗിച്ച വിശുദ്ധനെ പോലെ ഏതുവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും ധീരമായി തരണം ചെയ്ത് വിശ്വാസ സ്ഥിരതയിൽ ജീവിക്കുവാൻ ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ വിശുദ്ധ അഗസ്തീനോസ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേദനിക്കുന്ന സഹോദരങ്ങൾക്ക് ആശ്വാസം പകരാനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും നിരാശയിൽ കഴിയുന്നവരെ പ്രത്യാശയിലേക്ക് നയിക്കുവാനും തന്നെ ചെലവഴിച്ച വിശുദ്ധന്റെ മാധ്യസ്ഥതാൽ നിരാശരും നിലാലംബരും ദുഃഖിതരും പീഡിതരുമായവർക്കും ആശയും ആശ്വാസവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ വിശുദ്ധ അഗസ്തീനോസ് വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലെ കലഹങ്ങളും അന്ധചിത്രങ്ങളും നീക്കി ശാശ്വത ശാന്തിയും ഐക്യവും നിലനിർത്തണമെന്നും ഭാര്യ ഭർത്താക്കന്മാരെ നിസ്വാർത്ഥവും പവിത്രവുമായ സ്നേഹത്തിന്റെ ശൃംഖലയാൽ ബന്ധിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇടവകയിലെ കുടുംബങ്ങൾ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും
എപ്പോഴും പ്രവർത്തിക്കുന്നതിനും ക്രൈസ്തവ ചൈതന്യവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കുന്നതിനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങൾ ദൈവവിശ്വാസികളും സന്മാർഗ ചരിത്രം പാപബോധമുള്ളവരുമായി വളരുന്നതിനും അവരിൽ നിന്ന് ധാരാളം ദൈവവിളികളും അർപ്പണബോധമുള്ള അൽമായ പ്രേക്ഷിതരും മാതൃകാ കുടുംബ ജീവിതം നയിക്കുന്നവരും ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിധാപകടങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ദുഷ്ടതകളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ദുഷ്ടാരൂപിയുടെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയുടെ തലവനായ പരിശുദ്ധ പിതാവിനെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനെയും വൈദികരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇടവകയിൽ നിന്ന് മരിച്ചുപോയ സഹോദരർക്ക് നിത്യാനന്ദം നൽകണമെന്നും അങ്ങ് തിരുമനസാകുന്നുവെങ്കിൽ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന് വിശുദ്ധരുടെ കിരീടം നൽകുവാൻ കൃപയുണ്ടാകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യപിതാവായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അഗസ്തീനോസിന്റെ സുഹൃത്തുക്കളെ ഓർത്ത് ഞങ്ങൾ ഇന്നേ ദിവസം യാചിച്ച പ്രത്യേക യോഗങ്ങൾ സാധിച്ചു തരണമേ. കഴിഞ്ഞ കാലത്തെ ഞങ്ങളുടെ അവിശ്വസ്തതയും പാപങ്ങളും മറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ രൂപയുടെ ദൈവദാനങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കുകയും ചെയ്യണമേ. അടുത്ത കുരിശുകളും ക്ലേശങ്ങളും ക്ഷമാപൂർവം സഹിച്ചുകൊണ്ട് ഞങ്ങളുടെ നാഥനായ മിശിഹായെ പിന്തുടരുവാൻ ശക്തി നൽകണമേ. നാഥാ ദൈവമേ, ഞങ്ങൾക്ക് നീ സമാധാനം നൽകിയാലും ദൈവമേ, നിന്നെ ഞാൻ വിളിച്ചപ്പോൾ നീ വിളി കേട്ടു, ഞാൻ ക്ലേശപ്പെട്ടപ്പോൾ നീ എന്നെ മോചിപ്പിച്ചു. കർത്താവേ, എന്നോട് കരുണ തോന്നി എന്റെ പ്രാർത്ഥന ശ്രവിക്കണമേ എന്ന് വിശുദ്ധ അഗസ്തീനോസിനോട് കൂടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.